നല്ലൊരു വീഡിയോ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത്ര ക്ലിയർ അല്ലേ കേട്ടോ. ഇപ്പൊ മൊബൈലിൽ നിന്ന് മൊബൈലിലേക്ക് പകർത്തുമ്പോൾ ഒട്ടും ഒന്നുകൂടി ക്ലിയർ അല്ലാതെ വരും. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, ഞാൻ കാണുക. അതിന് ശബ്ദം ഇതിൽ തന്നെ ക്ലിയർ അല്ല, അത് പിന്നെ ഞാൻ വേറെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇതാണ് അവിടെ ഇതിൽ പറയുന്നത്. അവരെ ടോണിൽ പറയുന്നില്ല, എന്നാലും ഒരു വരി പറയാം. കോഴിയെ വെട്ടി തിന്നാൽ ചിക്കൻ പാർട്ടി, കേക്ക് വെട്ടി തിന്നാൽ അത് ബർത്ത്ഡേ പാർട്ടി, ആടിനെ വെട്ടി തിന്നാൽ അത് മട്ടൻ പാർട്ടി. വലിയ സംഗീതം അവരുടെ രീതിയിൽ പാടിയത് മാത്രം. അത് കഴിഞ്ഞാൽ അവസാനത്തെ വലിയ രസം, കോഴിയെ വെട്ടിത്തിന്നാൽ ചിക്കൻ പാർട്ടി, കേക്ക് അങ്ങ് വെട്ടിത്തീർന്നാൽ വെട്ടിത്തിന്നാൽ അത് ബർത്ത്ഡേ പാർട്ടി, ആടിനെ വെട്ടിത്തിന്നാൽ മട്ടൻ പാർട്ടി, നാടിനെ വെട്ടിത്തിന്നാൽ അത് ഭാരതീയ ജനതാ പാർട്ടി. ഇതിപ്പോ ഞാൻ താമസിക്കുന്നതിന് അടുത്ത് ഇതുപോലെ തന്നെ മൈക്കോയും കൊണ്ടുവച്ചു. ഈ ഒരു ഗ്രൂപ്പ് അവിടെ വരുന്നത് എനിക്കറിയില്ല, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് കേട്ടു, അത് പാട്ടിനിപ്പോ റെക്കോർഡ് ചെയ്ത് വെച്ചത്, പിന്നീട് അറിയുന്നത് ആ ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ അവിടെ ചെന്നപ്പോ അവരോട് ചോദിച്ചു, യോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് രാജീവ്, അന്ന് വൈകുന്നേരം ഒരു വരും അവിടെ എല്ലാ തൊട്ടപ്പുറ ഗ്രാമത്തിൽ നമുക്ക് പോവാന്ന് പറഞ്ഞ അവിടെ പോയി ഇത് കണ്ടു. ഈ ഗ്രൂപ്പല്ല, വേറെ ഗ്രൂപ്പിന്റെ കളി അവിടെ കണ്ടു. ഇത് ഒരുപാട് പറയുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അപതാരങ്ങള്, അവര് കാണിക്കുന്ന കോപ്രായങ്ങള്. തമിഴ്നാട് മുഴുവൻ ഇപ്പോ ആകെമൊത്തം ടോട്ടലായിട്ട് മൂന്നും കൂടി ചുരുട്ടിപ്പിടിച്ച് അണ്ണാക്കൽ കയറ്റി വന്നിട്ട് നടക്കുകയാണ് ഇവര്. അതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ തമിഴ് മക്കൾ പറയുന്നുണ്ട്, പാട്ടിലൂടെ ആട്ടത്തിലൂടെ. ഇതിപ്പം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ പ്രസംഗമുണ്ട്, കനിമൊഴി നല്ല അറിവുള്ള പെൺകുട്ടിയാണ്, അവരുടെ പ്രസംഗമുണ്ട്, പ്രകാശ്രാജ് പലയിടത്തും പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടി ഡബിളിരട്ടി ശക്തിയിലാണ് ഇപ്പം ഈ ഒരു ആട്ടവും പാട്ടും അവിടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലേക്ക് കയറും. നാടിനെ വെട്ടിത്തിന്നാലത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് കൊച്ചുകുട്ടികൾ പോലും പാടി നടക്കുകയാണ്. ഇപ്പോൾ 10 വോട്ടുണ്ടായിരുന്നത് 5 വോട്ടായിട്ട് മാറാൻ ഇനി വേറെ ഒന്നും വേണ്ട. മോദിയുടെ ഭരണത്തിലുള്ള അഴിമതികൾ, മോദിയുടെ ഭരണത്തിലുള്ള പത്രാസുകൾ, ഇവിടെ പലപ്പോഴും മൻമോഹൻ സിംഗിന്റെ ഒരു ഭരണം ഉണ്ടായിരുന്നു, പലരുടെയും ഭരണമുണ്ട്, മൻമോഹൻ സിംഗിന്റെ ഒരു ഭരണം. അതൊരിക്കലും ഫേസ് പൗഡർ ഭരണമായിരുന്നില്ല. ഞങ്ങളുടെ അവിടെ ഒരു നാടക ട്രൂപ്പിൽ അവിടെ ഒരു നാരായണൻകുട്ടി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അപ്പൊ അതിന് കഷണ്ടിയ. അപ്പൊ അങ്ങനെ ഈ അഭിനയിക്കാൻ വരുന്ന സമയത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ പൗഡർ ഇടണമല്ലോ. അപ്പൊ പൗഡർ ഇടുമ്പോൾ ഇത്രയും ഭാഗത്ത് ആ പൗഡർ ഇടുക. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കഷണ്ടിയിൽ അവിടെ പൗഡർ ഇടില്ല. അപ്പൊ ഇത്രയും ഭാഗത്ത് ലൈറ്റ് കൃത്യമായിട്ട് അടിക്കും, ഇവിടെ ലൈറ്റ് അടിച്ച് പുറത്തേക്ക് തളക്കും. എത്ര പറഞ്ഞാലും അത് അദ്ദേഹം ചെയ്യില്ല. അപ്പൊ ഫേസ് ഓർഡർ ശരിയായിട്ടുള്ള ഭാഗം കഷണ്ടിയിൽ കാണാൻ കറുത്തട്ട.
അപ്പൊ ഒരു ഫേസ് പൗഡർ പ്രോഗ്രാം, നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പറയുന്നത് കുട്ടിക്കൂറ പൗഡർ ഇട്ടിട്ട് കുഷ്ഠരോഗത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. മൻമോഹൻ സിംഗ് ധനകാര്യ വിദഗ്ധനായിരുന്നു, ചൈനയുടെ ധനകാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ പോലെ അഡ്വൈസുകൾ മൻമോഹൻ സിംഗ് എന്ന് ചോദിച്ച ചരിത്രമുണ്ട്. ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുണ്ട്, അറിവാളിയായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഒരു നാട്യങ്ങളും ഇല്ല, ഒരു ചാഞ്ചാട്ടവും ഇല്ല, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തി കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ ഈ തമിഴ്നാട്ടില് കാമരാജ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും ഇതുപോലെ ഒരു ആർഭാടുണ്ടായിരുന്നില്ല. ഒരു മുണ്ടും ഒരു ജുബ്ബയുമായിട്ട് വീടില്ല, സ്വന്തമായിട്ടൊരു കുടില് മാത്രമേ ഉള്ളൂ. അവിടെ വല്ലപ്പോഴും ജില്ലയിലുള്ള അമ്മ മാത്രമേ ഉള്ളൂ. ഒരു പൈപ്പ് ലൈൻ പോലും അവിടേക്ക് ഉണ്ടായിരുന്നില്ല. നെഹ്റുക്ക് അത് കണ്ട് കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭരണത്തിലൂടെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പക്ഷേ തമിഴ് മക്കൾക്ക് ആ ഒരു ഗതികേട് വരരുത്, എല്ലാവരും പള്ളിക്കൂടത്തിന് പോകണം, അതുപോലെ നരക്കപ്പരക്ക പള്ളിക്കൂടം ഉണ്ടാകണം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുപോലെ ഇന്നിപ്പോ കേരളത്തിലുള്ള ആളുകൾ പഠിക്കാൻ പോകുന്ന എവിടേക്കാ? തമിഴ്നാട്ടിലേക്കാ. പക്ഷേ നമ്മൾ പറയാറുണ്ട് തമിഴന്മാർക്ക് എഴുത്തും വായന അറിയില്ല, അറിവില്ലാത്തവരാണ്, കേരളീയർ വലിയ കോപ്പന്മാരാന്ന് പറയാറുണ്ട്. ഇന്നിപ്പോ പഠിക്കാൻ തൃശ്ശൂർ, എറണാകുളം, മലപ്പുറത്തുള്ള കുട്ടികൾ പോകുന്നു കോയമ്പത്തൂരാ. കോയമ്പത്തൂരിൽ പോയി കഴിഞ്ഞാൽ നിരക്കപ്പരക്കെ യൂണിവേഴ്സിറ്റി മറ്റേ കോളേജുകളാണ്, എല്ലാതരം കോളേജുകളും. അപ്പൊ അവിടേക്കാ പോകുന്നത്, ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വരുന്നില്ല. ഇതുപോലെ തന്നെ എം ജി ആറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് വലിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു അന്ന്. അണ്ണാദുരെ പറഞ്ഞു, രാമചന്ദ്ര സ്റ്റേജിൽ വരണം. അപ്പോൾ ഞാൻ വരില്ല, കാരണം എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. അണ്ണാ അത് പറയാം കമ്പനി ചെയ്യരുത്, നീ പ്രസംഗിക്കൊന്നും വേണ്ട, നീ വന്നാൽ മതി. അങ്ങനെ അവസാനം അദ്ദേഹം ചെന്നു കഴിഞ്ഞ് അണ്ണാദുരെ പ്രസംഗിക്കാൻ കയറിയിട്ട് പ്രസംഗിക്കുകയല്ല ചെയ്തത്, നമ്മളുടെ മക്കൾ തിലകം, എം ജി ആർ, എം ജി രാമചന്ദ്രൻ നിങ്ങളോട് സംസാരിക്കുന്ന പറഞ്ഞു. എം ജി ആർ ആകാൻ പറഞ്ഞു, വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വാൾപ്പയറ്റ് അറിയാം, എനിക്ക് ഡാൻസ് അറിയാം, എനിക്ക് പാട്ടറിയാം, എനിക്ക് അഭിനയം അറിയാം, ശരീരം കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കും, പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, പേച്ചിന് തെരിയാതപ്പാ. ആ ഒന്ന് മാത്രം എനിക്ക് പറയാനുണ്ട്, തമിഴ് മക്കൾക്ക് പശിക്കൂടാതെ, തമിഴ് മക്കൾക്ക് വിശക്കാൻ പാടില്ല, അതായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രം. സ്കൂളിൽ പോകുന്ന കുട്ടികളെ ഉരുണ്ടിട്ടുള്ള കുട്ടികളാണ്, എല്ലാ സ്കൂളിലും എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട്. തമിഴ് കുട്ടികളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മുടെ അവിടെ ഇംഗ്ലീഷ് എടുക്കുന്നത് മലയാളത്തിലാണല്ലോ, ഒരെണ്ണത്തിന് ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് പ്രൊഫസർമാർക്ക് കിടക്കാം, അയാ ആം എന്നൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഇവിടെ അതല്ല സ്ഥിതി. കാമരാജ് കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർത്തി, ശാരീരികമായിട്ട് ഗംഭീരത്വത്തിലേക്ക് എത്തിച്ചു. എല്ലാ സ്കൂളിലും 2.5 വയസ്സുള്ള കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്കൂളിൽ വരെ കോഴിമുട്ട, ഒരു ദിവസം മറ്റേ അവരുടെ മറ്റേ സീഡ്സ്, ആഹാരങ്ങൾ, ബിസ്ക്കറ്റ് ഇതെല്ലാം കൊടുക്കുന്ന 3 മണിക്കൂർ സ്കൂൾ 2.5 വയസ്സുള്ള കുട്ടികൾക്ക് വരെ. ഭാര്യത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള വലിപ്പം ഉണ്ടാക്കാതെ ലോകരാജ്യങ്ങൾ മുഴുവൻ ചുറ്റി നടന്ന് അത് മുഴുവൻ പടം പിടിച്ച് അത് മുഴുവൻ ജനങ്ങളെ കാണിച്ച് ഞാനെന്തോ സംതിങ് സ്പെഷ്യലാണെന്ന് പറഞ്ഞ്, ഇപ്പോ മീഡിയകൾ ഉപയോഗിച്ചുള്ള ഒരു ഭരണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇന്നും പട്ടിണിക്കാർ തന്നെ, ബീഹാറികൾ തന്നെ, ഒഡീസക്കാർ തന്നെ, മണിപ്പൂരിലത്തെ സ്ഥിതിയൊക്കെ നമുക്കറിയാമല്ലോ. ഇന്നും രാജസ്ഥാനിന്റെ ഉൾനാടുകളിൽ 50 വർഷം 60 വർഷം മുമ്പ് മനുഷ്യന്മാരെങ്ങനെ ജീവിച്ചു അതുവരെ ജീവിക്കുന്നത്, സതി പോലും നടപ്പാക്കുന്നുണ്ടെന്ന് പറയണ കേൾക്കുന്നു, അറിയില്ല. 1987 സതി നടന്നിട്ടുണ്ട് അവിടെ. ഇതാണ് ഇന്ത്യയുടെ സ്ഥിതി. പാമ്പാട്ടികളുടെ നാടാണെന്ന് പറഞ്ഞ് വെറുതെ അവിടുന്ന് ഒരു മേൽക്കയറ്റം ഉണ്ടായിട്ടില്ല, പക്ഷെ എല്ലാം ഫേസ് പൗഡർ ഇട്ട് കാണിക്കുകയാണ്. കുമ്മാട്ടിക്കളി എന്ന് പറയില്ലേ, അർജുനന്റെയും ഭീമന്റെയും ഹനുമാന്റെയും രാക്ഷസന്റെയും പിശാചിന്റെയും അമ്മൂമ്മയുടെയും ഗണപതിയുടെയും മുഖം വെച്ചു കഴിഞ്ഞാൽ അത് ഗണപതിയാകുമോ? ഇതിലെ മുഖം മൂടി വെച്ചുകൊണ്ടുള്ള ഭരണമാണ് നടക്കുന്നത്. അതാണ് ഇവരുടെ പ്രധാന തീം.
ഭരണം ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഏറ്റെടുത്ത് ഗുജറാത്ത് മറ്റേ ഉത്തർപ്രദേശിൽ ഏറ്റെടുത്ത് അവർ ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന ഗ്രാമങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ഞാനൊരു ഒരു പ്രസ്താവന വായിച്ചു. ആടുകളെ കെട്ടുന്നിടത്ത് തന്നെയാണ് കെടുക്കുന്നത്. ആടുകളെ കട്ടിലിൻ്റെ അടിയിൽ കെടുക്കും, അല്ലെങ്കിൽ ആടുകളെ വല്ലവരും പിടിച്ചുകൊണ്ടുപോകും. കട്ടിലിൻ്റെ മേലൊരു കുടുംബവും മേലെ ഒരു ഓലപ്പരയും നാലുകാല ഓലപ്പുര, ഇതാണ് ഇന്ന് സ്ഥിതി. ആരോ തമാശയും കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്. ബീഹാറിലെ ഉൾനാടൻ ഗ്രാമത്തിൽ അവിടെ ഒരു ലഹള, എന്താ ലഹള എന്നറിയോ? മഹാത്മാഗാന്ധി ദേ കഴിഞ്ഞ മാസം വെടിയേറ്റ് മരിച്ചു അത്രേ. കൊന്നത് നാദുറാം ഗോസയാണ്, ഇപ്പം ഏടാ അറസ്റ്റ് ചെയ്യണമെന്ന്, ഇപ്പോഴാ സമരം. മരണം കഴിഞ്ഞ് മറ്റേ ദശാബ്ദങ്ങൾ ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സമരം, ഇപ്പോഴാണ് വാർത്ത അവിടെ എത്തിയിട്ടുള്ളത്. അതവിടുത്തെ സ്ഥിതി. ബീഹാറിലെ സ്ഥിതി ഏതാണ്? ബീഹാറിൽ നിന്ന് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന ആള് കയ്യിൽ പൈസയായിട്ട് തിരിച്ചു പോകുള്ളൂ, കയ്യിലൊരു ഒരു കൂട്ടം പൈസ ആകുമ്പോഴേ തിരിച്ചു പോകുള്ളൂ. അതുവരെ ബോംബെയിലോ അതല്ലെങ്കിൽ പൂനെയിലോ അല്ലെങ്കിൽ അഹമ്മദാബാദിൽ ജോലി ചെയ്യും. ബീഹാറിയാ, ബീഹാറിൽ വന്ന് ഇറങ്ങിയിട്ട് ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് നാല് ദിവസം നടക്കണം വീട്ടിലേക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട്. ഇന്നും ബഗന്റെയും കംസന്റെയും നാടാണ് ഇപ്പോൾ അവിടെ. ഇന്നും അത്ര ആൾക്കാരാണ് അവിടെ. തൊപ്പിക്ക് വെച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ എപ്പോഴും, കിരീടം വെച്ച് നടക്കുന്ന ആൾക്കാർ. അങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്തു, മൂന്ന് വർഷം ജോലി ചെയ്തു. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാവർക്കും ലഡ്ഡു വിതരണം. എന്താ? എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന്. അത് നീ ഇവിടെയല്ലേ ഇപ്പോൾ രണ്ടു വർഷമായിട്ട്? നീ ഇവിടെയല്ലേ? നേരെ വായു തറയുന്നു, എൻ്റെ അനിയൻ അവിടെയുണ്ടെന്ന്. ഇതാണ് സ്ഥിതി, അതാണ് കൾച്ചർ. അപ്പൊ ഇന്ത്യക്കൊരു മാറ്റം വന്നിട്ടില്ല, പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതിലൊരു സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഉരുട്ടിക്കൂട്ടിയൊരു ഒരു കട്ടിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ഈ ത്രാസിൽ വെച്ചാൽ ഉത്തരേന്ത്യ മുഴുവൻ മേലോട്ട് ഉയരും. തുലാഭാരം നടത്തുമ്പോൾ അവിടെ അത്രയുള്ളൂ വിദ്യാഭ്യാസം. ഇപ്പോഴും കുറെ ക്യാപിറ്റൽ സിറ്റികളിലല്ലാതെ, അത് യു പി ആണെങ്കിലും ഒറീസ ആണെങ്കിലും ബീഹാർ ആണെങ്കിലും, ഇത്തിരി ഒന്ന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ, പത്ത് രൂപയുടെ വഴി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല. ഞാൻ പലപ്പോഴും ഈ ഹിന്ദി എഴുതുമ്പോൾ, ഹിന്ദി വായിക്കുമ്പോൾ അവർ പറയും ഓ മലബാറി അസാമാന്യം എന്ന് പറയും അവരുടെ ബുദ്ധി. നമുക്കെല്ലാവർക്കും ഇവിടെ ആർക്കാണ് ഹിന്ദി എഴുതാൻ അറിയാത്തത്? ഹിന്ദി കമ്പൽസറിയേ ഇവിടെ, നമ്മുടെ ഹിന്ദി കമ്പൽസറിയാണ് ഇവിടെ. അസറായിട്ട് എഴുതും, അസറായിട്ട് വായിക്കും. അവർക്ക് എഴുത്തും അതിനറിയില്ല, പറയാനും അറിയാം. പറയുമ്പോൾ പത്ത് വാക്ക് പറയുമ്പോൾ അഞ്ച് വാക്ക് പച്ചത്തറിയായിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഫേസ് പൗഡർ രാഷ്ട്രീയമാണ്, അതാണ് ഇവരുടെ പ്രതിപാദ്യ വിഷയം. നാടിനകത്ത് വലുതായിട്ടുള്ള രൂപത്തിലുള്ള രസാത്മകതകൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. നാടിനെ വിറ്റിട്ടാണെന്ന് മാത്രം. അവസാനം തന്തപിടി ചത്തുപോയി. ആ സമയത്ത് പുതിയ ആൾ വന്നപ്പോൾ അയാൾ റെസ്ട്രിക്ഷൻ കാണിക്കാണ്ടോ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ മോഡിജി എത്ര നല്ല ആളായിരുന്നു, പക്ഷേ എല്ലാം ബാങ്കിൽ പണയ, കുറേ ഭാഗം വിറ്റ് കഴിഞ്ഞു, ഒന്ന് കാർക്കിച്ച് തുപ്പിക്കഴിഞ്ഞാൽ വല്ലവരുടെ പുഴയിടത്തിൽ അത് വന്ന് വീഴുക, വീടും കഴുക്കോല് പോലും ഊരി വിറ്റ് കഴിഞ്ഞു. അങ്ങനെയാണ് സുഖമുണ്ടാക്കിയത്. അടിസ്ഥാനപരമായിട്ടുള്ള ഉണർവ് ഉയർച്ച ഉണ്ടാക്കിയിട്ടുള്ള സുഖമല്ല ഇന്ത്യക്കാരെന്ന് എന്തെങ്കിലും ഹിന്ദുത്വവാദികളെങ്കിൽ അവരനുഭവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നടന്ന് നിരക്കപ്പരക്ക് നടന്ന് നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് നരേന്ദ്രമോദി തൃശ്ശൂർ വരുന്നത്, പാലക്കാട് തൃശ്ശൂരൊക്കെ ആയിട്ട് വരുന്നത്. അമ്പലങ്ങൾ, പള്ളികൾ, ആധ്യാത്മിക സങ്കേതങ്ങൾ, ആധ്യാത്മിക നേതാക്കന്മാർ, ഇവരെ മാത്രമേ നോട്ടമുള്ളൂ. കർഷകന്മാരെ നോട്ടമില്ല, തൊഴിലാളികളെ നോട്ടമില്ല, കമ്പനി തൊഴിലാളികളെ നോട്ടമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാട്ടം മുട്ടിയ പോലെ നിൽക്കും പൊട്ടന്മാരുടെ പോലെ. രാഷ്ട്രീയം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മിണ്ടാട്ടമില്ല, പിന്നെ പറയുന്നത് മുഴുവൻ തോർത്തുകൊണ്ട് മുഖം തുടയ്ക്കുമ്പോൾ വർത്തമാനം പറഞ്ഞ പോലെയാ. ഇത്രയേ ഉള്ളൂ മണിപ്പൂരിലെ കാര്യം പറഞ്ഞതാ, പറയാനൊന്നുമില്ല. ആളുകളെ വെറുതെ പ്രലോഭിപ്പിക്കുക, മതത്തിൻ്റെ പേര് പറഞ്ഞും ജാതിയുടെ പേര് പറഞ്ഞും. ഏതായാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ രൂപത്തിൽ
ഈ ഒരു പ്രോഗ്രാം നാടിനെ വെട്ടിത്തിന്നാൽ അതിന്റെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ആ സ്ലോഗൻ വലിയ രൂപത്തിൽ അവിടെ പരക്കുകയാണ്. ഇതിന് മറുപടി പറയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് വാക്കുകളില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതിന്റെ സങ്കടം ഇപ്പോഴേ അവർ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അനുഭവിക്കാനിരിക്കുന്നത് ഏപ്രിൽ മാസം 16-ാം തീയതി 15-ാം തീയതി മറ്റാണ്. ജൂൺ 4-ാം തീയതി അറിയാൻ പറ്റും സംപൂജ്യരാകുന്നത്. വട്ടപൂജ്യം, കൊട്ടയ്ക്കകത്ത് വട്ടപൂജ്യം, കൊട്ടയെ കൊണ്ട് നടക്കുകയാണല്ലോ വോട്ടിന് വേണ്ടിയിട്ട്. അതിന് അവസാനം കൊണ്ടിടും വട്ടപൂജ്യം. തവിട് മുറം ചേറി ചേറി വരുമ്പോൾ തവിട് മാത്രമേ ഉള്ളൂ, അരി ഉണ്ടാവില്ല. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്, അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം അവിടെ നടക്കുന്നത്. കോഴിയെ വെട്ടിത്തിന്നാൽ ചിക്കൻ പാർട്ടി, കേക്ക് വെട്ടിത്തിന്നാൽ ബർത്ത്ഡേ പാർട്ടി, നാടിനെ വെട്ടിത്തിന്നാൽ എന്താണ് ഭാരതീയ ജനതാ പാർട്ടി. അത് മട്ടൻ പാർട്ടി, കേക്ക് വെട്ടി തിന്ന അത് ബർത്ത്ഡേ പാർട്ടി, നാട്ടയെ വെട്ടി തിന്ന അത് ഭാരതീയ ജനതാ പാർട്ടി. ഇതാണ് ആ തമിഴൻ. എന്നുടൽ തമിഴ് മണ്ണുക്ക്, എന്നുയിര് തമിഴുക്ക്, എന്നുടൽ മണ്ണുക്ക്, എന്നുയിര് തമിഴുക്ക്. അവിടെ പോയിട്ട് ആ കളി, 6-ാം തമ്പുരാനോട് ആ കളി എന്ന് പറഞ്ഞ പോലെ തമിഴനോടാ കളി. അവിടെയും പോകുന്നുണ്ട് നരേന്ദ്രമോദി, 1-അല്ല 2-അല്ല 3-അല്ല 4-അല്ല ഇങ്ങനെ ചരക്കപ്പുറക്ക പോകുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് പോകാനുള്ള തൊഴിലൊന്നുമില്ല. നമസ്കാരം.